ഹലോ, വെൽക്കം ബാക്ക് ടു ബിസി മോംസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല സിമ്പിളാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള നമ്മൾ ബസുമതി റൈസ് നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിൽ കുതിർത്തിയൊക്കെ ഉണ്ടോ. ഇതൊരു 3 കപ്പ് അളവിലാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യാനുസരണം വെള്ളം ഉപ്പും ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നമ്മളൊരു 3 ടേബിൾ സ്പൂണൊക്കെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം കേട്ടോ ആ വെള്ളത്തേക്ക്. അപ്പോൾ ഇത് തമ്മിലൊട്ടാതെ അങ്ങനെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എണ്ണ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. പിന്നെ റൈസ് കുക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ ആവും. ഒരു 2 തവണ വന്നാൽ തന്നെ പെട്ടെന്ന് കുക്ക് ആയി കിട്ടുന്ന റൈസാണല്ലോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കാരറ്റ്, ബീൻസ്, ഒരു വലിയ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം, വലിയുള്ളി 1, ക്യാപ്സിക്കം 1. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി നല്ല കുനുകുനാതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സോയാ സോസ് 2 ടേബിൾ സ്പൂണ്, പിന്നെ ഷുഗർ 2 ടേബിൾ സ്പൂണ്, പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക കുരുമുളക് പൊടിയും വേണം കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒരു ബ്രൗൺ കളറായി വന്നാൽ നമ്മുടെ പച്ചക്കറികളിട്ട് ആവശ്യാനുസരണം ഉപ്പും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലപോലെ കുക്ക് ചെയ്യരുത്. പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണേ. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് നിർബന്ധമാണ്. അത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യരുത്. പിന്നീട് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസുമതി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഫ്രൈഡ് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സിമ്പിൾ ഫ്രൈഡ് റൈസ് റെസിപ്പി. അപ്പോൾ സ്പ്രിംഗ് ഓണിയനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിത്തുമ്പ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കുനുകുന അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫൈനലി. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇതുപോലെ ഫൈനലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് വഴറ്റിയെടുക്കുമ്പോൾ അതിൽ ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ ഫ്രൈഡ് റൈസ് റെസിപ്പി. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.